Hey guys, welcome to Susi Vlogzz. മച്ചാമാരെ, അപ്പൊ നമ്മളിന്ന് നിങ്ങളെല്ലാം എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളെല്ലാം കഴിഞ്ഞ വീഡിയോ കണ്ടു കാണും. നമ്മുടെ ഷിംല 2 രണ്ട് പാർട്ട് വന്നു കഴിഞ്ഞു. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാല് ഞാൻ ഇവിടുന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഞ്ചാബിലാണ് ജോലി ചെയ്യുന്നത്, HMEL റിഫൈനറിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇന്ന് ഇവിടുന്ന് ജസ്റ്റ് ഒരു വണ്ടി വിളിച്ചിട്ട് ഒരു ട്രിപ്പ് പോവാണ്. ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, നമ്മള് ബട്ടിൻഡേ പോയിട്ട് ജസ്റ്റ് സ്ഥലങ്ങളൊന്നും കാണാണ്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പോകണം പറഞ്ഞ ഗുരുദ്വാര എന്ന് പറഞ്ഞു വെച്ചാൽ ഈ സിഖ് മതക്കാരുടെ ഒരു നമ്മളിപ്പോ അമ്പലം പോലെ, അതേപോലെ അമ്പലം ഒരു കോൺസെപ്റ്റ് ആണ് അവരുടെ. ഈ ഗുരു ഗോവിന്ദ് സിംഗ് എന്ന് പറഞ്ഞ ഒരു ഒരു മഹത് വ്യക്തി എന്നൊക്കെ തന്നെ പറയാം. ആ ഗുരു ഗോവിന്ദ് സിംഗ് അല്ലേ? ഓ, പരിചയപ്പെടുത്താൻ മറന്നു, ഇത് അനീഷേട്ടായി, അനീഷേട്ടന്റെ വൈഫാണ്. ആ അപ്പം അങ്ങനൊരു മഹോഭക്തി. ആ പുള്ളിക്കാരന്റെ ഒരു 5 സ്ഥലങ്ങളിലാണ് പുള്ളി നമ്മളെ കേട്ടിട്ടുണ്ട്. ഗോൾഡൻ ടെമ്പിൾ അമർസർ ഫസ്റ്റ് അതാണ് വരുന്നത്, പിന്നെ തൽവണ്ടി സാഹു ഇപ്പം നമ്മൾ പോകുന്നത്, പിന്നെ അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട്. 5 സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ട് കാര്യങ്ങളുള്ളത്, ഈ ഗുരുദ്വാര ഉള്ളത്. അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് ട്രിപ്പ് പോകുന്നത്. അവിടെ മാത്രമല്ല, നമ്മൾ ബട്ടിന്റെ ഫുള്ള് കറങ്ങുന്നുണ്ട്. എവിടൊക്കെ പോകുന്നുണ്ടോ ഞാൻ കാണുന്ന പോലെ തന്നെ എന്റെ സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് വന്ന റെസ്പോൺസ് ശരിക്കും പറഞ്ഞാല് കുറെ നെഗറ്റീവ് റെസ്പോൺസ് ഉണ്ട്, എന്നാലും പോസിറ്റീവ് ആയിട്ട് മാത്രമേ ഞാൻ നോക്കുന്നുണ്ട്. കുറെ നല്ല റെസ്പോൺസ് എനിക്ക് വന്നിട്ടുണ്ട്, താങ്ക് യു ഫോർ ഓൾ. അപ്പൊ നമ്മള് പോവാണ്. ഇപ്പൊ കുറച്ച് ഡീസന്റ് ആയിട്ട് സംസാരിക്കുന്നത് പറഞ്ഞാല് ഫാമിലി ആയിട്ടാണ് പോകുന്നത്, അതുകൊണ്ട് മാത്രം ഡീസന്റ് അല്ല നമ്മുടെ അറിയാലോ. അപ്പം നമുക്ക് പോയിട്ട് വരാം. അപ്പൊ ദേ ഇതാണ് മക്കർജി എന്നാണ് പേര്, നമ്മൾ വിളിക്കുന്നതാണ്. നമ്മുടെ കഴിഞ്ഞ ഞാൻ പറഞ്ഞ ഡൽഹി പോയിന്റ് ആ കഴിഞ്ഞ വീഡിയോ ഇൻട്രോ മൊത്തം നമ്മൾ ഡൽഹി പോയപ്പോ എടുത്തതാണ്. മക്കർജിയാണ് വണ്ടി ഓടിച്ചത്. അപ്പം അപ്പം നമ്മളെ ഇന്ന് ബട്ടിന്റെ ഫുള്ള് കാണിക്കാൻ നമ്മളെ കൊണ്ടുപോവാണ്. ഫ്രീ ഒന്ന് പറയാം, ഫ്രീ എന്നും പറയാൻ വേണമെങ്കിൽ പുള്ളിക്കാരൻ ഇവിടുത്തെ പറയാം. നമ്മൾ താമസിക്കുന്ന ആ ഒരു ലൊക്കേഷനും കാര്യങ്ങളെല്ലാം പുള്ളിക്കാരന്റെ ഒരു കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു എന്റർപ്രണർ ആണെന്ന് തന്നെ പറയാം. എന്റെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല, എന്റെ ഒരു ഡ്രീം എന്റർപ്രണർ എന്ന് പറഞ്ഞൊരു ഒരു സ്കീം തന്നെയാണ്. പുള്ളിക്കാരൻ നമ്മളോട് അത്ര അടുപ്പം കൊണ്ട് മാത്രമാണ്, പുള്ളിക്കാരന്റെ ഈ റെന്റ് കൊടുക്കുന്ന വണ്ടിയാണ്, പുള്ളിക്കാരൻ തന്നെ മുരളിയാണ്, പുള്ളിക്കാരൻ തന്നെ നമുക്ക് വേണ്ടി വന്നത്. അപ്പൊ അതെ, ഇതാണ് നമ്മൾ എൻട്രി ചെയ്യാൻ പോകുന്നത്. ഇതല്ല കറക്റ്റ് വഴി എന്ന് പറഞ്ഞിട്ടല്ല, നമ്മളിപ്പം അകത്തേക്ക് കയറിയിരിക്കുകയാണ്. നമ്മളിപ്പോ കാണിച്ചില്ല, അതല്ല സത്യം പറഞ്ഞ വഴി. ഇതിപ്പം നമ്മള് ഇപ്പം തലക്കെട്ട് കെട്ടണം, ഈ ഗുരു ഇതിൽ കയറണമുണ്ടെങ്കിൽ തലക്കെട്ടായി കെട്ടണം. എന്ത് വൃത്തിയായിട്ട് ഇട്ടേക്കുന്ന അറിയാം, നല്ല മരങ്ങളൊക്കെ നല്ല കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കറക്റ്റ് അടിപൊളിയായിട്ട് ഇട്ടേക്കുന്നത്. അപ്പൊ അതെ, ഈ തലേക്ക് ഇവിടെ തുണിയൊക്കെ വെച്ചിട്ടുണ്ട്, ഈ തലക്കെട്ടില്ലാതെ അതിനകത്ത് കയറാൻ പറ്റില്ല. അപ്പൊ ഇതാണ് ഗുരുദ്വാരയും കാര്യങ്ങളും. അപ്പൊ അതെ, ഇത് അനീഷേട്ടായിക്കാണ് കെട്ടിക്കൊടുക്കുന്ന പുള്ളിക്കാരൻ. അപ്പൊ അത് കെട്ടാതെ നമുക്ക് കയറാൻ പറ്റില്ല. അതെ, അപ്പൊ എനിക്കും കെട്ടി തരികയാണ് അനീഷേട്ടൻ. നമ്മുടെ ശബരിമല പോകുമ്പോ കെട്ടുന്നില്ല, അതേപോലെ തന്നെ ഉള്ളു. ഇങ്ങനൊന്നും അല്ല കിട്ടുന്നേ. അപ്പൊ അതെ, നമ്മള് ഈ തലക്കെട്ടിനായിട്ട് ഇവിടെ കയറാൻ പറ്റില്ല, കാരണം പകടിയാണ് ഇവിടുത്തെ ഒരു ഒരു മെയിൻ. ഇതിനകത്ത് കയറണമുണ്ടെങ്കിൽ ഇനി എന്താ അറിയില്ല, ഗുരുഗോവിന്ദ് സിംഗിനെ കാണുന്നുണ്ടെങ്കിൽ പകടി കെട്ടിക്കൊണ്ടേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് പകടി ഇല്ലാത്തതുകൊണ്ട് നമ്മള് ഇവിടുത്തെ തുണിയൊക്കെ വെച്ചിട്ടുണ്ട്, പനിഷനൊക്കെ ഇട്ട് നിങ്ങൾ കണ്ടല്ലേ. അപ്പം ആ തുണി കെട്ടിക്കൊണ്ട് ഇത് കയറാൻ പറ്റത്തില്ല. ഇതാണ് ഇതിന്റെ എൻട്രൻസ്. എൻട്രൻസും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഭയങ്കര സ്പെഷ്യാലിറ്റിയാണ്. അപ്പം എന്തായാലും അതിനകത്തേക്ക് കയറിയിട്ട് നമുക്ക് കാണാം കാര്യങ്ങൾ എന്താണ്. അവിടെ വെള്ളമാണുള്ളത്, ആ വെള്ളത്തിൽ ചവിട്ടിട്ട് മാത്രമേ നമുക്ക് അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. ഇപ്പം ദേ ആ പുള്ളിക്കാരൻ വരുന്ന കണ്ടില്ലേ, ഇതിപ്പോ പകടി കെട്ടി, ഇതിപ്പോ പഞ്ചാബിയാണ്, പകടി കെട്ടിക്കൊണ്ട് മാത്രമേ അത് കയറാൻ പറ്റത്തുള്ളൂ. അവിടെ തൊട്ട് കഴുത് ആ വെള്ളത്തിൽ കാല് കഴിയിട്ട് മാത്രമേ അകത്തേക്ക് കയറാൻ പറ്റത്തുള്ളൂ. അപ്പൊ അകത്തേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ഫുള്ള് എന്താ പറയാ, അഡ്വക്കേറ്റ് ചെയ്ത് ചെയ്തിരിക്കുന്ന ഫുള്ള് ഒരു സെറ്റ് ഒരിതാണ്. ഈ മിറർ കണ്ടില്ലേ, ഈ മിറർ എന്ന് പറഞ്ഞാല്
ഏത് പാരലൈസ് ആയിട്ടുള്ള ആൾക്കാരുടെയും അസുഖം മാറ്റും എന്നൊക്കെയാണ് പറഞ്ഞത്. മൂന്ന് ദിവസം, അതായത് രാവിലെ അരമണിക്കൂർ, വൈകിട്ട് അരമണിക്കൂർ, അങ്ങനെ മൂന്ന് ദിവസം വന്നിരുന്ന് കണ്ടു കഴിഞ്ഞാൽ, ഈ മിറർ നോക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ അസുഖമായാലും മാറുമെന്നാണ് ഇവരുടെ വിശ്വാസം. അപ്പൊ അതും കാര്യങ്ങളൊക്കെയാണ്. ഫുള്ള് ടൈലും കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ അവിടെ എടുത്തോണ്ട് പോയ പുള്ളിക്കാരൻ വന്ന് പറഞ്ഞു നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇതില്ല, ഇപ്പൊ ഇവിടെ അലോഡ്, നേരത്തെ അലോഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക്, തലേന്ന് സംസാരിച്ച ആൾക്കാർക്ക് മാത്രമേ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ട്. കുറെ പേരൊക്കെ അവർ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതായത് ഫുള്ള് ടൈലും കാര്യങ്ങളാണ്. ഇതേത് കണ്ടില്ലേ, ഇതാണ് മക്കർജി, ഫുള്ള് ടൈലും കാര്യങ്ങളും. പാർക്ക് മോഡൽ ഇരിക്കുകയാണ്. എന്ത് തണുപ്പാണെന്നറിയ, ഇവിടെ സ്റ്റൈലായണ്ടായിരിക്കാം. അടിപൊളിയാണ് ഗുരുദ്വാര. ഇത് കണ്ടില്ലേ, ഇതെന്ന് പറയുന്നത്, ഇവിടെ പറയുന്നത് പറഞ്ഞാൽ 400 വർഷം മുമ്പ് ഗുരു ഗോവിന്ദ് സിംഗ് എന്ന് പറഞ്ഞ ആ മഹത്വ്യക്തി സ്ഥാപിച്ച ഒരു മരമാണെന്നാണ്. ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. किसमें डालते हो? शुगर में, गुड़ में, ठीक है, गुड़ में डालकर लड़की को देना है. अच्छा, शर्त ये है കം സെ കം 3 മഹീനെ ആകെ മത്തടിക്കണേ. ഇവിടെ ഈ പുള്ളിക്കാരൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളില്ലാതിരിക്കുന്നവർക്ക് കുട്ടികളൊക്കെ ഉണ്ടാവാനായിട്ട് ഈ കാ കഴിക്കുന്നവരുണ്ടെന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ കാലങ്ങളായിട്ട് ഈ ഗുരുദ്വാരയിൽ സൂക്ഷിച്ചു വരുന്ന ആയുധങ്ങളും കാര്യങ്ങളുമാണ്. ഇതൊക്കെ അവര് അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകത എന്താണ് ഞാൻ പറയട്ടെ, ഇവിടെ എപ്പോൾ വന്നാലും ഇവിടെ ഫുഡ് കിട്ടും. നമുക്ക് അന്നദാനം പോലെ എപ്പോഴും ഇവിടെ ഫുഡ് കാണും. അപ്പൊ നമ്മൾ ഇവിടുന്ന് പോവാണ്. ഇതിപ്പോ പറഞ്ഞില്ലേ, ഇതെന്ന് പറഞ്ഞാല് ഫുഡ് ഇവിടെ എപ്പോ വന്നാലും ഗുരുദ്വാര ഫുഡ് അവൈലബിൾ ആണ്. ഒരു സീൻ, അപ്പൊ നമ്മള് തലയിൽ കെട്ടിരുന്ന അത് ഇവിടെ ഇട്ടേക്കാണ്. ഇവിടെ നമ്മൾ ഗസ്റ്റ് പോലെ വന്നാലും ഇവിടെ നിന്ന് പറഞ്ഞൊരു തലയിൽ കെട്ടി അങ്ങ് ഒരിതാണ്. കാല് കഴുകി, കൈ കഴുകി നല്ല വൃത്തിയായിട്ട് ഇതിനകത്ത് കയറാൻ പറ്റും ഗുരുദ്വാരയിൽ. അതുപോലെ എനിക്ക് നല്ലൊരു കാര്യം ഓർമ്മ വെച്ചാൽ, എന്നും അന്നദാനം, നമ്മുടെ നാട്ടിൽ ഇപ്പൊ അന്നദാനം എന്നല്ലേ പറയുന്നത്, ഫുള്ള് ടൈം ഫുഡ് കാര്യങ്ങൾ. ഇപ്പം ഇവിടുത്തെ ഒരു ഇതനുസരിച്ച് ചോറ്, ഡാല്, റൊട്ടി എല്ലാം ഇവിടെ കിട്ടും. എന്തുകൊണ്ടും എനിക്ക് എന്റെ ഒരു ഇതില് നല്ലൊരിതാണ്. അപ്പൊ നമ്മള് പോവാണ് അടുത്തടുത്തേക്ക്. അപ്പൊ ഇനി വിശേഷങ്ങൾ തീർന്നിട്ടില്ല. ഇപ്പൊ നമ്മള് കാണാൻ പോകുന്ന മെയിൻ ഗേറ്റ് ആണ്, അതായത് ഇപ്പൊ നമ്മൾ കണ്ട ആ ഒരു ഇതിന്റെ മെയിൻ ഗേറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കലും അന്നദാനം അല്ല, അന്നദാനം നമ്മുടെ നാട്ടിൽ ഒരു രീതി വെച്ച് ഞാൻ പറഞ്ഞതാണ്. ഏത് നമ്മളിപ്പോ ഏത് ഒരു നല്ല ഗുരുദ്വാരയിൽ ചെന്നാലും, നല്ലതെന്നില്ല ഗുരുദ്വാര ചെന്നാലും, നമുക്ക് ഫുഡ് അവിടെ അവൈലബിൾ ആണ്. 24 hours ഫുഡ് അവൈലബിൾ ആണ്. ഒരിക്കലും നമ്മുടെ കയ്യിൽ നമ്മൾ മേടിക്കുകയല്ല, അവർ നമ്മുടെ പാത്രത്തിൽ വെച്ച് തരികയാണ്. ഒരിക്കലും അന്നദാനം പോലെ അല്ല ഇവർ തരുന്നത്, അവരുടെ ഗസ്റ്റ് ആണ്. അപ്പൊ ഇതാണ് ഗുരുദ്വാരയുടെ മെയിൻ എൻട്രൻസ് എന്ന് പറഞ്ഞ ഇതാണ്. ഇവിടുന്നാണ് നമ്മൾ കയറി പോണത്. നമ്മളിപ്പോ കയറിയെന്ന് പറഞ്ഞ അപ്പർ സൈഡാണ്. എന്ത് ഭംഗിയാണെന്ന് നോക്കിയതിൽ. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഈ ഗുരുദ്വാര എന്നൊക്കെ പറഞ്ഞാല്, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗുരുദ്വാരയിൽ വരുന്നത്. ഇവിടെ വന്നിട്ട് ഇപ്പൊ 3 മാസത്തോളം ആവുന്നു. അപ്പൊ ഫസ്റ്റ് ടൈമാണ് ഗുരുദ്വാരയിൽ വരുന്നത്. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. ഇവിടുത്തെ കാര്യങ്ങളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാല്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, മലയാളികളായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഫുഡ് എന്ന് പറഞ്ഞാൽ ഫ്രീ ആണ്. ആരൊക്കെ വരുന്ന അവർക്കെല്ലാം ഫുഡ്, രാവിലത്തെ, ഉച്ചക്കത്തെ, വൈകിട്ടത്തെ എല്ലാം ഫുഡ് ഇവിടെ ഫ്രീ ആണ്. അതിപ്പോ ഒരാള് ഇപ്പം നമ്മുടെ അന്നദാനം നേർച്ചയായിട്ട് നേരുന്ന പോലെ ഒന്നുമല്ല, ഡെയിലി ഇവിടെ ഫുഡ് എല്ലാവർക്കും കൊടുക്കും. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ്. ഫുഡ് എല്ലാം കഴിക്കാൻ, അതെന്താ പറയുക, ഫുഡിനെ കുറിച്ച് കൂടുതൽ. അപ്പൊ നമ്മള് ഇവിടെ റോസ് ഗാർഡനിൽ വന്നിരിക്കുകയാണ്. അത് ബട്ടിൻഡയിലെ റോസ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഫേമസ് ആണ്. അപ്പം ഞാൻ ഇവിടെ വന്നപ്പോ കണ്ട ഒരു ഫ്രണ്ടിലോട്ട് കയറുന്ന എൻട്രൻസ് തന്നെ കണ്ട ഒരു കാര്യമാണ് ഇത്. ഓക്കെ,
ഇത് നോക്കിയേ, സ്വാമി വിവേകാനന്ദന്റെ പ്രതിമയാണ്. 1963 1992 ആ ഒരു ജനന മരണ ഇതെല്ലാം വെച്ചിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദന്റെ പ്രതിമ ഇവിടെ വെച്ചിട്ടുണ്ട്. എൻട്രൻസ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ അകത്തേക്ക് കയറാൻ. റോസാപ്പൂ, പല വെറൈറ്റി റോസാപ്പൂ ആണ് നിൽക്കുന്നത്. നമ്മുടെ ഗാർഡൻ നാട്ടിലേക്ക് കിട്ടുന്നതല്ല, എന്നാലും ഇത്ര മെയിൻറ്റൈൻ ആയിട്ട് ഇവിടെ ചെയ്തിട്ടില്ലല്ലോ. ബാംഗ്ലൂർ ബെഡ് ആണോ എന്തോ, നമ്മൾ ഗാർഡനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യുന്നോണ്ടായിരിക്കും. റോസയെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട്, ഇത് ഇവിടെ എല്ലാം അത് തന്നെയാണ്, ഫുള്ള് റോസയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതാണപ്പം ബട്ടിൻ്റെ ഗാർഡൻ. നല്ല അടിപൊളി ഫ്ലവറും കാര്യങ്ങളൊക്കെയാണ്. എന്താ, വീക്കെൻഡ് നമുക്കൊരു സൺഡേ ഒക്കെ ഫാമിലിയായിട്ട് വന്ന് ജസ്റ്റ് കണ്ടിട്ട് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉള്ളൂ. എൻ്റെ മെയിൻ ആയിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ, ഗുരുദ്വാരയായിരുന്നു നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. കാരണം ഗുരുദ്വാര എന്ന് പറഞ്ഞ് നമ്മൾ കുറെ കേട്ടിട്ടല്ലാണ്ട് ഗുരുദ്വാര ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പം അതിനകത്ത് കയറാനും അതിനകത്ത് എന്താണെന്നും ഒക്കെയുള്ള ജസ്റ്റ് ഗുരുഗോവിന്ദ് സിംഗ് എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയെക്കുറിച്ച് കേട്ടിട്ടേ അല്ലാണ്ട്, ഈവൻ ഗുരുഗോവിന്ദ് സിംഗ് എന്ന് പറഞ്ഞ റിഫൈനറിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. GGSR എന്ന് പറഞ്ഞ് ഗുരുഗോവിന്ദ് സിംഗ് റിഫൈനറിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ുള്ളത് ബട്ടിൻ്റെ മിത്തൽ മാളിലാണ്. അപ്പം കയറി വരുന്ന കൊറോണ ടെസ്റ്റും കാര്യങ്ങളും, ഇവിടെ കുറെ വള്ളിയൊക്കെ ഉണ്ടായിരുന്നു താഴെ. അത് കഴിഞ്ഞ് മേളിൽ കയറി ഇവിടെ എന്തോ പ്രോഗ്രാം നടക്കുകയാണ്. ഇവിടെ എന്തോ എനിക്ക് തോന്നുന്നു ഇവിടെ എന്തോ ഡാൻസ് പ്രോഗ്രാമോ എന്തോ ഒരു പ്രോഗ്രാം നടക്കുകയാണ്. ചന്ദനക്കുടം ആണെന്ന് തോന്നുന്നു ഇവിടെ മൊത്തം ആൾക്കാർ നിൽക്കുന്നു. മനസ്സിലാവാത്തൊരു ഭാഷയില് ആ കൊച്ചു സംസാരിക്കുന്നതുകൊണ്ടൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം നമ്മളിവിടെ ഉള്ളത് ഇപ്പം ബട്ടിൻ്റെ മാളിലാണ് ഉള്ളത്. ജസ്റ്റ് കയറി ഒരു KFC ഒരു ബക്കറ്റ് ചിക്കൻ കഴിച്ചു, അതൊക്കെയുള്ളൂ. ജസ്റ്റ് മുകളിൽ നിന്ന് കയറി കറങ്ങാന്നുള്ള, നമ്മൾ പോയ സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞു. ഒരു ഫോർട്ടിൽ പാനുണ്ട്, ബട്ടിൻ്റെ ഫോർട്ടിൽ പാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രോഗ്രാം എന്താണെന്ന് നോക്കിയിട്ട് അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ ഇതാണ് ബട്ടിൻ്റെ ഫോർട്ട്. പഴയ ഒരു എന്താ പറയുക, നമ്മുടെ ഓൾഡ് ഗോവ പോലെയൊക്കെ. അപ്പോൾ ഇതാണ് ബട്ടിൻ്റെ ഫോർട്ട്. എനിക്കും അറിയില്ല ഇതിനകത്ത് എന്താണെന്ന്, ഗൈഡും കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ കൂടെ. അപ്പം എന്തായാലും ഇതിനകത്ത് എന്തൊക്കെയാണോ നമുക്ക് നോക്കാം. അപ്പം ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. പഴയൊരു കെട്ടിടമാണ്, കല്ലൊക്കെ വെച്ച് പണിഞ്ഞാണ്. നമ്മുടെ ഇഷ്ടികയില്ല നാട്ടിലെ, നാട്ടിൽ ഇഷ്ടികയൊക്കെ വെച്ച് പണിഞ്ഞൊരു കെട്ടിടമാണ്. ഇതെന്ന് പറഞ്ഞാൽ പഴയൊരു എന്താ പറയുക, കൊട്ടാരമെന്നോ കോട്ടയെന്നോ എങ്ങനെ എന്ത് വേണം പറയാം. ഇതിനെപ്പറ്റി വലിയ നോളജൊന്നും എനിക്കില്ല. അപ്പോൾ ഇതിൽ ഇത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ്. ഇതിലെന്താ ഞാൻ തെറ്റ് പറഞ്ഞാലും നിങ്ങളൊക്കെ സദയം ക്ഷമിച്ചു കൊള്ളുക. കൊട്ടാരം പോലെ എന്തൊക്കെയോ ഒരു ഇതാണ്. നല്ല ഹൈറ്റിൽ, നല്ല ഹൈറ്റ് ഉണ്ട്. മൊത്തം ഇഷ്ടിക വെച്ചാണല്ലേ പണിഞ്ഞേക്കുന്നത്. അയ്യോ ഇഷ്ടംപോലുണ്ട്, കുറെ കിടക്കുന്നുണ്ട് അങ്ങോട്ടൊക്കെ. എന്താണെന്ന് അറിയില്ല കറക്റ്റ്. ഒരു ഒരു എന്താ പറയാ, ചളിക്കേറിപ്പത്തെ പാർക്കും കാര്യങ്ങളൊക്കെ. എനിക്ക് എൻട്രി ഫീസും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇവിടെ. ഇവിടെ ഒരു ഗുരുദ്വാരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദേ ഇത് പാകത്തോട്ട് പോകുന്നൊരു ഗുരുദ്വാരയും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ നേരത്തെ കയറി പോകണക്കുള്ള ഗുരുദ്വാരയും കാര്യങ്ങളാണ്, നമ്മൾ കയറുന്നില്ല. അതേപോലുള്ള എന്താ പറയാ, ഒരു കൊട്ടാരം, കൊട്ടാരം ഒരു സെറ്റപ്പ് ആണ്. ഇതൊക്കെയാണ് ഇതിനകത്ത് എന്തൊക്കെയോ കഥകളുള്ളത്. പണ്ടൊക്കെ ആൾക്കാർ താമസിച്ചിരുന്നായിരിക്കും. എന്തായാലും
അപ്പൊ അതെ ഇത്രയേ ഉള്ളൂ കാണാൻ എന്ന് പറഞ്ഞ ഈ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഞാനും വിചാരിച്ചിരുന്നേ കുറെ ഉണ്ടെന്ന് ഇവിടെ അകത്തേക്ക് എൻട്രി ഇല്ല ഇപ്പൊ സൺഡേ ആയതുകൊണ്ടായിരിക്കാം അപ്പുറത്തേക്ക് എൻട്രി ഇല്ല ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടേക്കാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെന്ന് പറഞ്ഞാല് ജസ്റ്റ് ഗുരുദ്വാരയും കാര്യങ്ങളൊക്കെയാണ് ഒരു ഗുരുദ്വാര നിങ്ങളെ കാണിച്ചു അത് മെയിൻ ആയിട്ടുള്ള ഗുരുദ്വാരയാണ് കാണിച്ചത് ഇത് പറഞ്ഞാൽ ഓൾഡ് ഗുരുദ്വാര അങ്ങനെയൊക്കെ സെറ്റപ്പാണ് പക്ഷെ അവിടെ കയറണമുണ്ടെങ്കിൽ പകുടിയെ കെട്ടണം നമ്മുടെ ഇപ്പം പകുടിയൊന്നും അവൈലബിൾ അല്ല ഇവിടെ തുണിയില്ല നമുക്ക് ജസ്റ്റ് കർച്ചീഫ് കെട്ടിയാലും മതി അതുകൊണ്ട് നമ്മളത് കയറുന്നില്ല അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ദിസ് ഈസ് സൂസി വ്ളോഗ്സ് സൈനിങ് ഔട്ട് ഫ്രം യു